ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഷെസാസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ തന്നെ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സോയാ സോസ്, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഞാൻ ഇപ്പൊ ഇവിടെ കണക്കാക്കി വെച്ചിട്ടുള്ളതാണ്. 2 ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലവർ എടുത്തിട്ടുള്ളത്. പിന്നെ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ അളവിൽ, നമുക്ക് സോയാ സോസും കൂടി വേണം. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1 മിനിറ്റെങ്കിലും നമ്മൾ ഈ മസാല ഒക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഗാർലിക് ചിക്കനിലേക്ക് നമ്മൾ അധികം സോസുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം. ഇനി ഇത് എന്ത് ചെയ്യാം, നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചു തരണം ഈ ചിക്കനിലേക്ക്, എന്നിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ അവിടെ മസാല പിടിച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്കിനി ഗ്രേവിയിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 10-15 അല്ലിയോളം വെളുത്തുള്ളി ഇതുപോലെ നീളങ്ങത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറിയതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഉള്ള കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ സോയാ സോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ സോസ്, പിന്നെ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് 1 ടീസ്പൂണോളം ഉള്ള പഞ്ചസാര, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായി മസാല ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്ന് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കനെ കായ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റേ സ്റ്റൗവില് നമ്മൾ ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിപ്പോ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നിരത്തി കൊടുക്കാം. അപ്പൊ അതേ നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മണക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ സവാള കളറ് മാറി വരുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം കോരി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സവാള ഒക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിലുള്ള ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ 1 ടീസ്പൂൺ അളവില് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് നല്ലോണം കുക്ക് ചെയ്ത് എടുത്തിട്ടില്ല. ഗ്രേവിയിലും കിടന്നൊന്ന് കുക്കാവണം. അതുകൊണ്ട് നമുക്ക് ചിക്കൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. വളരെ കുറച്ച് മാത്രം വെള്ളം മതി. അപ്പോൾ ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചിക്കനിലേക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലുള്ള പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിലെ പെപ്പറും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഇതിലേക്ക് എരിവിനുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ കോൺഫ്ലവർ കലക്കിയിട്ടുള്ള വെള്ളമാണ്. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മളിനി ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഇത് നമുക്ക് നമ്മുടെ ഗ്രേവി നന്നായി തിക്കായി കിട്ടുകയും ചെയ്യും, നല്ലൊരു ഗ്ലൈസിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ക്യാപ്സിക്കാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അതും കൂടി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരാൾ പോലും ഇത് ട്രൈ ചെയ്യാതെ പോകരുത്. നമുക്കൊരു തിക്ക് ബാറ്ററാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.